ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗത്താണ് നിൽക്കുന്നത്. അതായത് ഈ റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് അവസാനിക്കുകയെന്ന് വെച്ചാൽ റോഡ് ഇവിടെ ഇല്ലാതെ ആയി കഴിഞ്ഞു. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് മുൻപ് റോഡുണ്ടായിരുന്നു, ഇനി ഇപ്പോഴതില്ല. അപ്പോൾ ഇനി ഈ ഒരു മേഖലയിലേക്ക് രക്ഷാദൗത്യം നടത്തണമെങ്കിൽ ഈ കാണുന്ന വലിയ പാറകളും ഒക്കെ മാറ്റി അവിടേക്ക് വഴി വെട്ടുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ഒരു മേഖലയ്ക്ക് വഴി നിർമ്മിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്രമാത്രം വലിയ യന്ത്രങ്ങൾ ആവശ്യമാണ് ഈ ഒരു നോക്കൂ, അത്രമാത്രം വലിയ പാറകളാണ് ഇവിടെ അടിഞ്ഞിരിക്കുന്നത്. നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുകയാണ്. സജിത്ത്, ഇവിടെ ചവിട്ടി നിൽക്കാൻ കഴിയാത്തത്ര ചളിയുണ്ട്. അനുമോദ് എനിക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നു, അനുമോദ് ഒരുപക്ഷേ ആ സ്ഥലം പരിചിതമായിരുന്ന അല്ലെങ്കിൽ ആ പ്രദേശവാസികൾക്ക് പോലും ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം അവിടെ എത്തുമ്പോൾ ആ സ്ഥലം തിരിച്ചറിയാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കൂടി ഒരുപക്ഷെ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അതിന്റെ ഭൂപ്രകൃതി തന്നെ അങ്ങ് മാറിപ്പോയെന്ന് തോന്നുന്നു, അല്ലേ അനുമോദ്? തീർച്ചയായും അടയാളമായിട്ട് പറയുന്നത് റോഡിന്റെ അരികിലത്താണെങ്കിൽ റോഡ് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നീട് എവിടെ നിന്നാണ് ഈ വീട്, എവിടെയായിരുന്നു ഓഫീസ്, എവിടെയായിരുന്നു കടകൾ, എവിടെയായിരുന്നു എന്നൊന്നും തന്നെ അറിയാൻ കഴിയില്ല. അത്രമാത്രം ഒരു ഭൂപ്രദേശം ആകെ ഒന്നാകെ ഇല്ലാതായ കാഴ്ചകളാണ് നമ്മൾ ഈ മുകളിലേക്ക് വരുന്തോറും കാണാൻ കഴിയുന്നത്. മുകളിലേക്ക് വരുന്തോറും നമുക്ക് സത്യം പറഞ്ഞാൽ പേടി തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം വലിയ പാറ, ഇതൊക്കെ ഒരിക്കലൊരു യന്ത്രങ്ങൾ കൊണ്ട് മാത്രം, ഇത്രയും വലിയ യന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നീക്കാൻ സാധിക്കുക. ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് ഇവിടെ ഈ ദൗത്യത്തിന്റെ, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. വഴി നിർമ്മിച്ച് പാറകൾ ഒന്നിച്ച് പൊട്ടിച്ച് അവിടെ നമ്മൾ നിൽക്കുന്നതിന്റെ അടുത്തേക്ക് റോഡ് വരണമെങ്കിൽ അവിടേക്ക് ഉള്ള ഈ വഴിയിലെ തടസ്സങ്ങൾ നീക്കണം. അപ്പൊ അവിടേക്ക് പാറ പൊട്ടിച്ചിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് ആ ജെ സി ബി കടന്നു വന്ന നില ഉറപ്പിച്ചാണ് മറ്റ് ഉള്ളവർക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയൂ, രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കഠിനമായ ജോലിയാണ്, പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾ കാണിക്കുന്നത് ഒരിടം മാത്രമാണ്. ഇത്തരത്തിൽ ഈ ഒരു 3 കിലോമീറ്ററിലധികം ദൂരം നിരവധി പ്രദേശങ്ങൾ ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലുണ്ട്. അവിടേക്കൊക്കെ ഇത്തരം യന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നത്. അനുമോദ ഒരു കാര്യം കൂടി, അനുമോദ, അനുമോദ, ആ ദൃശ്യങ്ങളിൽ ഒരു വലിയ പാറ വേഗം കൈവന്നിരിക്കുന്നു. അനുമോദ, യെസ് അനുമോദ, ആ ദൃശ്യങ്ങളിൽ ഒരു വലിയ പാറ കണ്ടു. ആ പാറ ഈ ഉരുൾപൊട്ടലിൽ വന്ന് പതിച്ച പാറയാണോ അതോ മുമ്പ് അവിടെ ഉണ്ടായിരുന്നതാണോ, അത് ഒരു വ്യക്തത വരുത്താൻ കഴിയുമോ അക്കാര്യത്തിൽ? നമുക്ക് വലതുവശത്ത് കാണുന്ന ഈ ഒരു പാറയാണെങ്കിൽ അത് ഉരുൾപൊട്ടലിൽ വന്ന് പതിച്ചതാണ്. ഈ പാറയ്ക്ക് മുകളിലേക്ക് നോക്കുമ്പോഴാണ് അത് വന്ന് പതിച്ചതിൻ്റെ കുറെ കൂടി വ്യക്തമായ കാഴ്ചകൾ കാണാൻ സാധിക്കുക. ഇവിടെ ഇതാ വലിയ കുത്തൊഴുക്കിൽ വന്ന് പതിച്ച പാറയാണിത്. ഇതിന് മുകളിൽ മരങ്ങൾ കാണാം, അതിന് മുകളിൽ മൺകൂനകൾ കാണാം. ഇത്തരത്തിലുള്ള ഭീമൻ പാറകളാണ് ഈ ഒരു മേഖല മുഴുവനായിട്ടുള്ളത്. ഓർക്കണം, ഒരു തോട് മാത്രമായിരുന്നു ഇതിൻ്റെ ഒരു വശത്തുണ്ടായിരുന്നത്. ആ തോട് പോയിട്ട് ഇന്ന് നമ്മൾ കേരളത്തിലെ ഏറ്റവും വീതിയേറിയ നദിയാണ് പെരിയാർ. പെരിയാറിനേക്കാൾ വീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മേഖല ഒന്നാകെ നമുക്ക് കാണപ്പെടുക. അഖിൽ വളരെ ശ്രദ്ധിച്ച് അല്പം മുകളിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ മുകളിലെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഈ പാറയ്ക്ക് മുകളിലുള്ള അവസ്ഥ. ഇത് മുകളിൽ നിന്ന് വന്നടിച്ചതാണ്. അത്രയും മണ്ണും മരങ്ങളും ഒക്കെ ഈ പാറയ്ക്കൊപ്പം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം രൗദ്രഭാവം പ്രകൃതി ഉരുൾപൊട്ടുന്ന സമയത്ത് കൈക്കൊണ്ടുവന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ. ഇനി ഇതിനെയെല്ലാം തച്ചുടച്ചു വേണം നമുക്ക് വീണ്ടും ഈ ഒരു നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ. അനുമോദ, അനുമോദ വളരെ സേഫ് ആയിട്ട് നിൽക്കുക. നമുക്ക് ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകത അറിയാം. ഒട്ടും ഉറപ്പില്ലാത്ത ഇടമാണ്, മുട്ടോളം
ചെളിക്കൂരയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. മാത്രമല്ല അവിടെ ഇപ്പോൾ മണ്ണെടുക്കുന്നതുമുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. വളരെ കരുതലോടെ നിൽക്കുക. എന്തായാലും നമുക്ക് എന്താണ് ആ പ്രദേശത്ത് സംഭവിച്ച മാറ്റമെന്നും ആ ദുരന്തവും ആ രക്ഷാപ്രവർത്തനവുമാണ് നമ്മൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചും ക്ലേശകരമായ സാഹചര്യത്തിൽ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ട് വലിയ ദുരന്തമെന്ന് അനുമോദും ഒപ്പം അഖിലും പങ്കുവയ്ക്കുന്ന ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഒരു പ്രദേശം അപ്പാടെ മാറിപ്പോയി എന്നതാണ്. സമാനതകളില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ്. അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ മരണത്തിലേക്കും ദുരന്തത്തിലേക്കും ഈ അപകടം മാറി എന്നതിൻ്റെ കൃത്യമായ ദൃശ്യം ഇവിടെ ഉണ്ട് എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അനുമോദ, ആദ്യം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി നിൽക്കുക, അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കുക. ഒരു കാര്യം അനുമോദ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മുണ്ടക്കൈ എന്ന മേഖലയാണല്ലോ. മുണ്ടക്കൈ മേഖല എന്ന് വെച്ചാൽ ഈ പുഞ്ചിരി വട്ടത്ത് നിന്നും ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും അനുമോദ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? അക്കാര്യം ഏകദേശം ഒന്ന് പങ്കുവെക്കാൻ കഴിയും. സജിത്ത്, ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈലിൻ്റെ മുകൾ ഭാഗത്താണ്. നമ്മൾ ഇന്നലെ നിന്നിരുന്നത് മുണ്ടക്കൈ ജുമാ മസ്ജിദിൻ്റെ മേഖലയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന വഴിയിലാണ്. പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ തകർന്നതായിട്ട് നമ്മൾ കാണിച്ചതും. ആ വഴിയിലാണിപ്പോൾ ഈ എക്സ്കവേറ്റർ മണ്ണ് മാന്തി പാറക്കല്ലുകൾ നീക്കി ആ റോഡ് വീണ്ടും നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നത്, വഴി നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇവിടെ നിന്നും നമുക്ക് മുകളിലേക്ക് ക്യാമറ ചലിപ്പിച്ചാൽ തന്നെ കാണാൻ കഴിയാത്ത രീതിയിൽ കോട വന്ന് മൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുകളിലേക്ക് ഇനി വഴിയില്ല. ഉണ്ടായിരുന്ന വഴി ഏകദേശം 2 കിലോമീറ്റർ ദൂരമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ആ വഴി എത്തുന്നതിൻ്റെയും മുകളിലായിട്ടാണ് ഈ പൊട്ട് വന്നിരിക്കുന്നത്. അതായത് മനുഷ്യവാസമില്ലാത്ത മേഖലയിലാണ് പൊട്ട് വന്നിരിക്കുന്നത്. ഏകദേശം ഈ നാശനഷ്ടമേറെ ഉണ്ടായ ആ മുണ്ടക്കൈ ജുമാ മസ്ജിദിന് 2 കിലോമീറ്റർ മുകളിലെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പ്രഭവസ്ഥാനം. അത്രയും ദൂരം ആ 2 കിലോമീറ്ററിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ എല്ലാ ഫോഴ്സിലും എല്ലാ ശക്തിയിലും വന്നാണ് ഈ മേഖലയിലൊക്കെ ഈ വലിയ പാറക്കല്ലുകൾ വന്നടിഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ പാറക്കല്ലുകൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചൂരൽമല മുതൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും കാഴ്ചകൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത് അന്നൊക്കെ അവിടെയൊക്കെ കണ്ടതിനേക്കാൾ വലിയ പാറക്കല്ലുകളാണ് ഈ ഒരു മേഖലയിലുള്ളത്. ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ പ്രഭവസ്ഥാനത്തിന് അടുത്തായതുകൊണ്ടാകാം ഇവിടെ ഇത്രയും അധികം പാറക്കല്ലുകൾ വലിയ പാറക്കല്ലുകൾ വന്നടിഞ്ഞത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഇവിടെ മണ്ണിൻ്റെ സാന്നിധ്യം കുറെ കൂടിയുണ്ട്. അതായത് ബലമില്ലാത്ത ചെളി മണ്ണാണ് ഇവിടെ ഏറ്റവും അധികം ഉള്ളത്. ഈ ഒരു മണ്ണിൻ്റെ ഘടന, ഇവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ ഘടന തന്നെ എന്താണെന്ന് വ്യക്തമാക്കുന്ന മണ്ണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒട്ടും ബലമില്ലാത്ത മണ്ണ്, ഉരുളൻ കല്ലുകൾ അതിനടിയിൽ, അത്തരത്തിലൊരു ഭൂഘടനയാണ് ഇവിടെ ഉള്ളത്. ഇത് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തു നിന്നും രാവിലെ ഇപ്പോൾ ബെയിലിപ്പാലം നിർമ്മിക്കുന്ന ചൂരൽമലയിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ എങ്കിലും മിനിമം കുറഞ്ഞ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സജിത്ത്. ഇവിടെ ആദ്യമുണ്ടായിരുന്നത് ഒരു ചെറിയ തോടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് താഴെ മറ്റൊരു തോട്, വനത്തിൽ നിന്നും വരുന്ന തോട് ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഈ ഉരുൾ പൊട്ടിയ ഈ തോടിലൂടെ ഇത്രയും വലിയ പാറക്കല്ല് എല്ലാം കുത്തിവലിച്ചു വരികയും അനുമോദ് സൂചിപ്പിക്കുന്ന പോലെയാണ് അവിടുത്തെ ചിത്രം. എന്തായാലും അങ്ങേറ്റം പ്രതികൂലമായ സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നതാണ്. എത്ര കണ്ട് ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് അവിടെ കടന്നുപോയത്. ഒപ്പം അവിടെ ഉണ്ടായ പ്രതിസന്ധി അത് വളരെ വ്യക്തമാവുകയും ചെയ്യുന്നു. അനുമോദിലേക്ക് നമുക്ക് തിരികെ വരിക. ഒപ്പം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബെയിലിപ്പാലം നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നതാണ്. ഇനി നമുക്ക് അവശേഷിക്കുന്നത് അല്പസമയം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ബെയിലിപ്പാലം പൂർത്തിയാവുന്നു. അങ്ങനെ നമ്മൾ വേഗത്തിൽ രക്ഷാപ്രവർത്തന നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. വേഗത്തിൽ ഒരിടവേളയാണ് മടങ്ങി വരാം.